हलो वेलकम बैक सुहेल पेट्टांबी കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ കേട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ലോറി ഡ്രൈവർമാർ അവിടെ ചരക്കുമായി വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ അക്രമത്തിനിരയായി എന്ന് കേൾക്കുന്ന വാർത്ത നമ്മൾ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊരു ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളും പവിത്രതകളും ഉണ്ട്. ലോറി ഡ്രൈവർ എന്ന് പറയുന്ന ജോലിയും അതേപോലെ തന്നെയാണ്. അതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ടാകും, അതിൻ്റെ ഗുണങ്ങളുണ്ടാകും, അങ്ങനെ ഒക്കെ ഉണ്ട്. ഏത് ജോലിക്കും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് വരേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. ചില ജോലികളുണ്ട്, ആ ജോലികൾ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്തേ മതിയാകൂ, ആ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ സമൂഹത്തെ അത് മൊത്തത്തിൽ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ജോലിയാണ്, അവർക്ക് ശമ്പളം കിട്ടുന്ന കാര്യമാണ്, അവരുടെ ജീവിതോപാധിയാണ്. എങ്കിലും സമൂഹത്തെ കൊണ്ട് നടക്കേണ്ട, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ചില ജോലികളുണ്ട്. നമുക്കറിയാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ എന്ന് പറയുന്ന ജോലിക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരാണ്. അവർക്ക് ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ അവരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവരുടെ ആ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ്, അത് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ജോലിയാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട്. നാട്ടിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷ അതെല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ്, അവരുടെ ജോലി നാടിന് വേണ്ടിയിട്ടാണ്. ലോറി ഡ്രൈവർമാരെ ഞാൻ ആ രൂപത്തിൽ ഉൾപ്പെടുത്തുകയല്ല, പക്ഷേ ഈ നാട്ടിലെ ഓരോ ആളുകൾക്കും, അത് ഏത് മേഖലയിലുള്ള ആളുകൾക്കാണെങ്കിലും, അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതം ഈ ലോറി ഡ്രൈവർമാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ലോറി ഡ്രൈവർമാർ കുറച്ച് ദിവസം ആ ജോലി നിർത്തിവെച്ചാൽ സത്യത്തിൽ ഈ നാട് മുഴുവൻ സ്തംഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തിനാ ആ ജോലിയെ ഇങ്ങനെ വലുതാക്കി പറയുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ഈ ലോറി ഡ്രൈവർമാരുടെ ജോലിയെക്കുറിച്ച് മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പത്രത്തിൽ വന്ന ഫീച്ചർ വായിച്ചതിന് ശേഷം പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ മുമ്പത് അറിയിച്ചിരുന്നു, ഈ അടുത്ത കാലത്ത് ഈ ലോറി ഡ്രൈവർമാരുടെ ജീവിതം അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ ലോറിയിൽ ഒരു ഡ്രൈവറുടെ സഹായിയായി, ഒരു ക്ലീനറായി ഞാൻ കുറേ ദൂരത്തേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് ഒരാഴ്ചയോളം ഉള്ള ഒരു യാത്രയിൽ ക്ലീനറായി, ഒരു ക്ലീനറുടെ വേഷമണിഞ്ഞ് പോവുകയുണ്ടായി. അതെന്തിനാ പോയതെന്ന് വെച്ചാൽ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, ആ ജോലിയിലെ പ്രയാസങ്ങളൊക്കെ തിരിച്ചറിയും എന്നുള്ളതാണ്. സത്യത്തിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞത്. ഈ ലോങ് സ്ഥലത്തേക്ക്, ദൂരേക്ക് യാത്ര ചെയ്യുന്ന ലോറികളിൽ അധികവും ഒരുപക്ഷെ ക്ലീനർമാരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ കിലോമീറ്ററുകൾ കണക്കിന് അവർ വാഹനം ഓടിച്ചു പോകുന്നു. അതിൽ പലപ്പോഴും അവർക്ക് ഭക്ഷണം കിട്ടാറില്ല. അങ്ങനെയാണ്, പലപ്പോഴും ഭക്ഷണം കിട്ടാതെ ഒരു ദിവസമൊക്കെ മുഴുവനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അന്ന് പോയത് ഒരു സിമെന്റ് കമ്പനിയിലേക്കാണ്, സിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന സമയത്ത് അവിടെ മഴയാണ്. ഞങ്ങളൊരു രാവിലെ 4 മണിക്ക് അവിടെ എത്തുന്നു. ഞാനും എനിക്ക് നല്ല പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് എളാപ്പ എന്ന് വിളിക്കുന്ന ഒരു ഡ്രൈവറും കൂടെയാണ് പോകുന്നത്. അവിടെ 4 മണിക്ക് ചെന്നെത്തി. 4 മണിക്ക് ചെന്നെത്തിയപ്പോൾ അവിടെ മഴയായതുകൊണ്ട് ഏകദേശം ഒരു 24 മണിക്കൂർ ആ കമ്പനിയിൽ ഞങ്ങൾക്ക് ലോറി നിർത്തിയിടേണ്ടി വന്നു. അവിടെ വെറും വെള്ളമാണ് അവിടെ കിട്ടുന്ന സാധനം, മറ്റൊന്നും ഭക്ഷണ വസ്തുക്കളൊന്നും അവിടെ കിട്ടുന്നില്ല. അങ്ങനെ ആ സമയത്ത് 100 കണക്കിന് ലോറികൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരൊക്കെ കുടുംബമുള്ളവരാണ്, അവരൊക്കെ അത്യാവശ്യം സമൂഹത്തെക്കുറിച്ച് അറിയുന്നവരാണ്, അവരൊക്കെ നമ്മെപ്പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്, അവരൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നമ്മെപ്പോലെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇവരൊക്കെയാണ് ഡ്രൈവർമാർ. പക്ഷേ സമൂഹത്തിലെ പലരുടെയും ഇവരോടുള്ള സമീപനം കണ്ടാൽ, ഒരു അങ്ങാടിയിൽ ഒരു ലോറി നിർത്തി ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടാൽ,
ഒരു പക്ഷേ അവരുടെ വസ്ത്രധാരണമൊക്കെ കുറച്ച് മോശമായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയൊക്കെ ലോങ് ഡ്രൈവിങ്ങിലൂടെ ഈ വണ്ടിയിൽ പോകുന്നവരാണല്ലോ. അത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ ഒരു പ്രത്യേക മൈൻഡിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊരു യാചകരായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മോശമുള്ള ആളുകളായിട്ടൊക്കെ കാണുന്നവരുണ്ട്. സത്യത്തിൽ അവർ ആ റിസ്ക് എടുക്കുന്നത് പലപ്പോഴും ഒരു ദിവസം അവരുടെ യാത്ര വൈകിച്ചാൽ അത് പ്രയാസമായിരിക്കും. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. ദൈനംദിനം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഓരോ ദിവസവും ആ ലോഡ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നവരുണ്ട്, ബാധിക്കുന്ന രൂപമുണ്ട്. പച്ചക്കറികളും അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളൊക്കെ ദിവസവും ലോറിയിൽ കൊണ്ടുവരുന്ന ഡ്രൈവർമാരുണ്ട്. അവരെ നമ്മൾ ആത്മാർത്ഥമായി കാണേണ്ടവരാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന അവരോട് ചോദിക്കണം. നിങ്ങൾ ലോറി ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ. അവർ ഈ യാത്രക്കിടയിൽ അവരുടെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കും, പക്ഷേ അവരുടെ കൂട്ടായ്മ വളരെ വലുതാണ്. ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് പല കൂട്ടായ്മകളുണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹവും അവരുടെ ബന്ധവും ഒക്കെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തും അതുപോലെ തന്നെ വണ്ടൂരിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഈ വാഹനത്തിൽ ലോറി ഡ്രൈവർമാർക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് സംഭവിച്ചത്. മലപ്പുറത്ത് അവിടെ ഒരു ലോറി ഡ്രൈവറെ ശരിക്ക് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആരാണ് ആക്രമിക്കുന്നത്? ഏതെങ്കിലും സാധാരണക്കാരല്ല, ഈ നാടിൻ്റെ സുരക്ഷിതത്വം കൈകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കേണ്ട യാതൊരു കാര്യവും ഇതിലില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥരിൽ നല്ല മനസ്സുള്ള ധാരാളം ആളുകളുണ്ട്, അതിൽ സത്യമാണ്. ഒരുപാട് ആളുകളുണ്ട് ഈ നാടിന് വേണ്ടി ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നോക്കുക. അവർ പലപ്പോഴും, ഞാൻ നേരത്തെ ലോറി ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പോലീസുമാരും പലപ്പോഴും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാതെ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ചൊക്കെ ഓരോ സാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ പോലീസുമാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്, അവരുടെ കൂടെ നിൽക്കാറുണ്ട്. നല്ല മനസ്സുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ പോരെ, നൂറെണ്ണത്തിൽ ഒരാൾ പോരെ. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പാഠം പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാണെന്ന് പറയുക. അപ്പോൾ വീണ്ടും പറയുന്നു, ഈ ലോറി ഡ്രൈവർമാരുടെ ജീവിതം അത് ഒന്നുകൂടെ ആണയിട്ട് പറയാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ ഓരോ ആളുകൾക്കും അവരുടെ ജീവിതവുമായി ബന്ധമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അവരെ കാണേണ്ട രൂപത്തിൽ കാണണം. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെ വാഹനത്തിൻ്റെ സൈഡിൽ ഒരു ലോറി നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കണം, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ. കാരണം ഈ ഏകാംഗമായ യാത്ര അത്രയും ദൂരം പോയി വന്നതായിരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടാവാം, അവരുടെ വാഹനത്തിൽ ഒരു നാടിനുള്ള ഭക്ഷണമായിരിക്കും, പക്ഷേ അവർക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസുകാരെ ഈ ലോറി ഡ്രൈവർമാരോട് ചെയ്ത ക്രൂരതകൾ, അവർ കുടുംബമുള്ളവരാണ്, അവർ കുട്ടികളുള്ളവരാണ്, അവർ അയൽവാസികളുള്ളവരാണ്, അവർ കൂട്ടുകാരുള്ളവരാണ്, അവരൊരു മനുഷ്യൻ്റെ പരിഗണന പോലും കൊടുക്കാതെ നമ്മൾ കണ്ടതാണ്. ഇത്രയും ദൂരെ നിന്ന് വരുമ്പോൾ പേപ്പർ ചോദിച്ചിട്ടും ഇറക്കിയിട്ടും ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ അവരുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കൈ കൂപ്പിയിട്ടാണ് വരുന്നത്. എല്ലാ പേപ്പറുകളും റെഡിയാണെങ്കിലും പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാർക്ക് സംഭാവന കൊടുക്കൽ നിർബന്ധമാണ്. അതിനുവേണ്ടി അവർ പൈസ നീക്കി വെക്കുന്നു പോലുമുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ എന്നാണ് നമ്മുടെ നാട് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആ ലോറി ഡ്രൈവർമാർ അങ്ങനത്തെ ബുദ്ധിമുട്ട് സഹിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വൈകാരിക പ്രകടനം ഉണ്ടാവാം. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.